കൊച്ചിയിൽ വൻ ലഹരി വേട്ട. 1200 നോട്ടിക്കൽ മൈൽ അകലെ പുറംകടലിൽ നിന്ന് ലഹരി വസ്തു പിടികൂടി. ഇറാനിയൻ ബോട്ടിൽ നിന്നാണ് 200 കിലോ ഹെറൈൻ സഹിതം 6 പേരെ പിടികൂടിയത്. ഇറാൻ പാകിസ്ഥാൻ പൗരന്മാരാണ് പിടിയിലായത്. പിടികൂടിയ ലഹരി വസ്തുക്കൾ കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട്. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, കൊച്ചിയിൽ കൊച്ചി പുറംകടലിൽ ഇത് ആദ്യ സംഭവമല്ല ഈ രീതി ലഹരി വസ്തുക്കൾ പിടിക്കുന്നത്. ഇപ്പോൾ 200 കിലോ ഹെറൈൻ ആണ് പിടികൂടിയത്. ഇറാൻ ബന്ധം സംശയിക്കുന്നു. പാകിസ്ഥാൻ പൗരന്മാർ ഈ കൂട്ടത്തിലുണ്ട്. എന്താണ് നമുക്ക് ലഭിക്കുന്ന പുതിയ അപ്ഡേറ്റുകൾ? ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ച വാർത്ത 24 നൽകുന്നത്. ഇതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് എത്തുന്നുണ്ട്. അതായത് 1200 നോട്ടിക്കൽ മൈൽ അകലെ നിന്ന് പുറംകടലിൽ നിന്നാണ് ഈ ലഹരി വസ്തുക്കൾ പിടിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. മത്സ്യബന്ധന ബോട്ടിൽ, ശ്രീലങ്കയിൽ നിന്നുള്ള മത്സ്യബന്ധന ബോട്ടാണ് ഉപയോഗപ്പെടുത്തിയത്, ഈ ലഹരി കടത്തുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയത് എന്നുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട്. 200 കിലോ ഹെറൈൻ ആണ് കടത്തിയത്. അതും ഇറാനിൽ നിന്നും പാകിസ്ഥാനിലെത്തിച്ച് അവിടെ നിന്നും പ്രോസസ്സ് ചെയ്ത് കൊണ്ടുവന്ന ഹെറോയിൻ ആണ് കടത്തിക്കൊണ്ടുവന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇത് ഇന്ത്യയിലേക്കുള്ള കൺസൈൻമെന്റ് ആയിരുന്നില്ല എന്നുള്ളതാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇവർ പറയുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് നാവികസേനയാണ് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുറംകടലിൽ വെച്ച് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് ഇപ്പോൾ ആ ഒരു മത്സ്യബന്ധന ബോട്ട് മട്ടാഞ്ചേരി വാർഫിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. 6 പേർ സംഭവത്തിൽ പിടിയിലായി. അതിൽ പാകിസ്ഥാൻ, ഇറാൻ സ്വദേശികളാണ് നിലവിൽ പിടിയിലായിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ വിഴിഞ്ഞവും ഒപ്പം ഗുജറാത്തിലെ മുന്ദ്ര പോർട്ടൊക്കെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്നും ലഹരി കൊണ്ടുവരുന്ന സംഭവം വളരെയധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് അതേ സ്വഭാവത്തിലുള്ള ക്രൈമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ശരി, ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.